الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم ارحم الراحم الملك الجبار يا الله നിന്റെ ഫضل കൊണ്ട് رحمت للعالمين اشرف الخلق وباب سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബായാർ സ്വലാത്ത് മജ്ലിസുമായി മഹത്തായ സ്ഥാപനവുമായി അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി മജ്ലിസുകളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട എത്തിപ്പെട്ട സാദാത്തുക്കൾ പണ്ഡിതന്മാർ നേതാക്കൾ സഹോദര സഹോദരിമാർ ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ് വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ സ്നേഹിതൻ ടൈലർ ഇസ്മായിൽ അങ്ങനെ തുടങ്ങി ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ തറജ ഉയർത്തണം അല്ലാഹ് ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ ബഹുമാനമുള്ള സാദാത്തുക്കൾ ഷേഖുന ശറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ നേതാക്കളെ കരളിന്റെ കഷ്ണങ്ങളായ മുതഅല്ലിമുകളെ ചെറുപ്പക്കാരെ മാന്യ സഹോദര സഹോദരിമാരെ ഞാൻ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഈ സദസ് നിറയെ പ്രഗത്ഭരായ നല്ല വഴന്നു പറയുന്ന നല്ല പ്രഭാഷകരായ പണ്ഡിതന്മാരാണ് ഉസ്താദുമാരാണ് ഈ സ്റ്റേജിൽ നിറയെ അതുമാത്രമല്ല നമ്മുടെ പ്രിയ സ്നേഹിതൻ അഷ്റഫ് സാദി മള്ളൂർ മണിക്കൂറുകളോളം അഹബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ സംസാരിച്ചു ബഹുമാനപ്പെട്ട ബി എസ് അബ്ദുൽ കുഞ്ഞി ഫൈലി ഉസ്താദ് ബായാർ ഉസ്താദ് അബ്ദുൽ ലത്തീഫ് സാദി പാഷി ഉസ്താദ് അങ്ങനെ ഓട്ടപ്പദവ് ഹംസ മിസ്ബാഹി റഫീഖ് സാദി ദലമ്പാടി നമ്മുടെ ഹിമമി അങ്ങനെ തുടങ്ങി വല്യ ഖസ്മാലം യുഖൽ അങ്ങനെ തുടങ്ങി
ഒരുപാട് പണ്ഡിതന്മാർ ഈ സദസ്സിലുണ്ട്. അല്ലാഹു എല്ലാവർക്കും നമുക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാ അഅദാഇങ്ങളെ ശറിൽ നിന്നും അല്ലാഹ് ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞു, പുറപ്പെട്ടു കൊണ്ടിരിക്കുന്നു, പുറപ്പെടാൻ ഇരിക്കുന്നു. അല്ലാഹുവേ സകലർക്കും ആഫിയത്തോടെ മക്ബൂലും മബ്റൂറുമായ നിലക്ക് അഅമാലുകൾ ചെയ്ത് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് അഹ്ലുകാരിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാൻ. ഞങ്ങൾക്കും പല പ്രാവശ്യം നീ തൗഫീഖ് വർദ്ധിപ്പിക്കണം റഹ്മാൻ. പരിശുദ്ധ ഇസ്ലാമിന്റെ അഞ്ച് കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മം വലിയ ശറഫുള്ള വലിയ മഹത്വമുള്ള ഹജ്ജ് നമ്മുടെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ദുൽഹജ്ജ് മാസം ദുൽഹജ്ജ മാസമായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആഘോഷിക്കാനും ബലിപെരുന്നാൾ ആഘോഷിക്കാനും അതുമായി ബന്ധപ്പെട്ട വളരെ ഷറഫുള്ള ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യാനും ഒക്കെ ഒരുങ്ങി തയ്യാറായിക്കൊണ്ടുള്ള ഒരു സമയത്താണ് നാം ഇപ്പോൾ ഉള്ളത്. വൽ ഫജ്രി വലയാലിൻ അസ്ർ, മഹാന്മാരായ മുഫസ്സിറുകൾ അവിടെ ആ പത്ത് ദിനങ്ങൾ ദുൽഹജ്ജയിലെ ദുൽഹജ്ജിലെ തുടക്കം മുതലുള്ള പത്ത് ദിവസങ്ങളാണ് എന്ന് കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനെ വലിയ ദുആക്ക് ഇജാബത്തുള്ള അഅമാലുകൾക്ക് പ്രത്യേകം ഖബൂലിയത്തുള്ള വലിയ വലിയ ശറഫുള്ള ദിനരാത്രികളാണ് നമുക്ക് വരാൻ പോകുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്ക് പല പ്രാവശ്യം നിന്റെ ഹബീബിനെ യഖ്ലത്തിലും മനാമിലും കണ്ട് അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ നിർവഹിക്കാനും നീ ഞങ്ങൾക്ക് അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ബഹജത്തുൽ അസ്റാറിൽ ബഹജത്തുൽ അസ്റാറിൽ നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹി ഖായിദുൽ അവാനി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. മഹാൻ പറയുന്നു, ഞാൻ ഒരു ദിവസം മഹാനരായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവരുടെ ഹളറത്തിലുള്ള സമയം ഒരാൾ വന്നുകൊണ്ട് മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസിനോട് ചോദിക്കുന്നു, അല്ല ഷെയ്ഖവർഗളെ, നിങ്ങൾ ഇത്രയും വലിയ സ്ഥാനം അലങ്കരിക്കാനുള്ള അടിത്തറ ഏതൊന്നിന്മേലാണ്? ഇത്രയും വലിയ സ്ഥാനം കരഗതമാക്കാനുള്ള അടിത്തറ എന്തിന്മേലാണ് എന്ന് ബഹുമാനപ്പെട്ടവരോട് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ മഹാനരായ വഫുൽ ആലമിന്റെ മറുപടി, ഷെയ്ഖ് ജിലാനി തങ്ങളുടെ മറുപടി, സത്യത്തിന്റെ മേലല്ലാണ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ദർസിൽ പഠിക്കുന്ന കാലത്ത് പോലും എന്ന് നിൽക്കും മഹാനവറുകൾ പറയുകയും തുടർന്ന് മഹാൻ പറഞ്ഞ് ഓരോ വിഷയങ്ങൾ ഒരുപാടുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ടവർ കൂട്ടത്തിൽ പറയുന്നു, എന്റെ ചെറിയ പ്രായത്തിൽ ഞാനൊരു ഗ്രാമത്തിലൂടെ പശുക്കളെ ഇങ്ങനെ തെളിച്ച് നടന്നു പോകുമ്പോൾ ഒരു പശുക്കൂട്ടത്തിന് പശുക്കളെങ്ങനെ തെളിച്ച് ഞാനെങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തെളിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കളിൽ ഒരു പശു തിരിഞ്ഞു നോക്കിയിട്ട് എന്നെ കൊള്ള തിരിഞ്ഞിട്ട് എന്നോട് പശു ചോദിക്കുകയാണ്, യാ അബ്ദുൽ ഖാദിർ,
മാലി ഹാദ ഖുലിഖത വലാ ലിഹാദ വലാ ബിഹാദ ഉമിർത. ഓ അബ്ദുൽ ഖാദിർ, ഇതിനു വേണ്ടിയല്ലോ നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത്, ഇതല്ലോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് എന്ന് ഈ തെളിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കളിൽ ഒരു പശു എന്നോട് പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് പതറിപ്പോയി. ഞാനാകെ ബേജാറായി വീട്ടിലേക്ക് മടങ്ങി. വീടിന് മുകളിൽ കയറി അങ്ങ് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അറഫയിൽ മുഴുവനും ജനനിബിഡമാണ്. അറഫയിൽ ജനങ്ങൾ സമ്മേളിച്ചത് മഹാനവറുകൾ കാണുകയാണ്. മഹാന്റെ ജീവിതത്തിന് വലിയ മാറ്റം വന്ന നിലക്ക് ഞാൻ ചുരുക്കി പറയുന്നു, ഉമ്മയുടെ അരികിലെ മഹീദിമാലയിൽ തന്നെ ഏറും അറഫ നാൾ പശുവെ പായിച്ചാല് ഇതിനോ പടച്ചത് പശുവോ പറഞ്ഞോവർ എന്ന് മഹീദിമാലയിൽ കാണാം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഉമ്മയുടെ അരികിലേക്ക് മടങ്ങി. ഉമ്മനോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ഇൽമു പഠിക്കണം, അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമു എനിക്ക് സമ്പാദിക്കണം, എനിക്ക് സ്വാലിഹീങ്ങളെ കൂടെ കൂടണം എന്ന് ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ അതാ ആ മകന്റെ ആഗ്രഹം അത് ഏറ്റെടുത്ത് മകനെ ഇൽമു പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. ഉമ്മന്റെ സൂക്ഷിപ്പിലുള്ള സ്വർണ നാണയം എടുത്ത് മകൻ ധരിച്ച കമ്മീഷിൽ ഡ്രസ്സിൽ ഈ സ്വർണ നാണയം ചെറിയൊരു കിറ്റാക്കി അങ്ങ് തുന്നിപ്പിടിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ജീവിതത്തിൽ കളവ് പറയരുത്, ജീവിതത്തിൽ കള്ളം പറയരുത്. കളവ് പറയല്ല എന്നുമ്മ ചെന്നാരെ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. ബഹുമാനപ്പെട്ടവരുടെ ആ വസീയത്ത് പറഞ്ഞ് മഹാന യാത്രയാക്കി. ഞാൻ താരിഖ് പറയല്ല, വളരെ ചുരുക്കി പറയാ. ബഹുമാനപ്പെട്ടവർ അങ്ങനെ കൊള്ളക്കാരും കള്ളന്മാരും നിറഞ്ഞ വളരെ പ്രയാസകരമായ വഴിയാത്ര വഴിയിലൂടെ യാത്ര തുടർന്നു. കൊള്ളക്കാര് വന്നു, ഒരാള് വന്ന് ചോദിച്ചു, മോനെ നിന്റെ കയ്യിൽ എന്താണുള്ളത്? ഈ ചെറിയ കുട്ടി പറഞ്ഞു, എന്റെ കയ്യിൽ സ്വർണ നാണയമുണ്ട്. യഥാർത്ഥത്തിൽ മഹാന് രക്ഷപ്പെടണമെങ്കിൽ കയ്യിലൊന്നുമില്ല, കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മതി, രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെ പറയാ. കാരണം ഈ സ്വർണത്തിന്റെ സ്വർണ നാണയം ശരീരത്തില് ഡ്രസ്സിൽ തുന്നിപ്പിടിപ്പിച്ചതാണല്ലോ, കയ്യിലില്ലല്ലോ. പക്ഷെ മഹാൻ പറഞ്ഞു, എന്റെ മക്കൾ സ്വർണ നാണയമുണ്ട്. അയാള് ഈ കുട്ടി വെറുതെ പറയായിരിക്കും, നിൽക്കും മാറ്റി മാറ്റി. വേറൊരാള് വന്ന് ചോദിച്ചു, അയാളും വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ കൈവശം എന്റെ പക്കൽ സ്വർണ നാണയം ഉണ്ട്. അങ്ങനെ ഈ കൊള്ളക്കാര് കള്ളന്മാര് അവരുടെ റഈസിന്റെ നേതാവിന്റെ അടുത്തേക്ക് ഓതുലാളമാകുന്ന കുട്ടിയെ കൊണ്ടുപോയി. നേതാവ് ചോദിച്ചു, എന്താണ് കൈവശമുള്ളത്? നിന്റെ സൂക്ഷിപ്പിൽ എന്താണുള്ളത്? സ്വർണ നാണയമുണ്ട്. എവിടെയാണ്? കാണിച്ചു കൊടുത്തു. ഉമ്മ തുന്നിപ്പിടിപ്പിച്ച ആ ഡ്രസ്സിന്റെ ആ ചെറിയ സഞ്ചി അതങ്ങ് കാണിച്ചു കൊടുത്തു. ഈ കൊള്ളത്തലവൻ അത്ഭുതത്തോടെ ഈ കുട്ടിയോട് ചോദിക്കുന്നു, ചെറുപ്പക്കാരനായ കുട്ടിയോട് ചോദിക്കുന്നു, അല്ല നീ എന്താണ് ഇങ്ങനെ നേര് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ മഹാന്റെ മറുപടി, എന്റെ ഉമ്മയുടെ വസീയത്താണ് ജീവിതത്തിൽ കളവ് പറയരുതെന്ന്. കളവ് പറയല്ല എന്നുമ്മ ചെന്നാരെ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. ഇതങ്ങ് ഈ കൊള്ളത്തലവൻ കേട്ടപ്പോൾ അയാള് ചിന്തിക്കുന്നു, ഈ ചെറിയ കുട്ടി ഉമ്മ കളവ് പറയണ്ട എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് പാലിച്ച് കൊള്ളക്കാരുടെ മുമ്പിൽ സ്വർണ നാണയം വെളിപ്പെടുത്തി. ഞങ്ങൾ ഇക്കാലം ഇത്രേ
എല്ലാ ആരോഗ്യവും കഴിവുകളും എല്ലാം നൽകിയ റബ്ബ് തെറ്റ് ചെയ്യരുത്, തിന്മ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ആ തിന്മ മുഴുവനും ഞങ്ങൾ ജീവിതത്തിൽ നിലനിർത്തി ഇതുവരെ ഞങ്ങൾ ആ രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നു. അല്ലാഹുവിനെ ധിക്കരിച്ച് ഞങ്ങൾ ജീവിക്കുന്ന ആ വലിയ കാര്യം ബഹുമാനപ്പെട്ടവർ സത്യം മാത്രം പറഞ്ഞതുകൊണ്ട് ആ വലിയ ജനക്കൂട്ടത്തെ, ആ കൊള്ള സംഘത്തെ ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ വിഷയങ്ങളുമൊക്കെ തുടക്കത്തിൽ പറഞ്ഞ് ഇനി വരാൻ പോകുന്നത് അറഫയുടെ മാസമാണ് അഥവാ ഹജ്ജിന്റെ മാസമാണ്. വലിയ ഷറഫുള്ള ദിവസങ്ങൾ, അത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ദിവസങ്ങളാണ്. തെറ്റുകളും തിന്മകളും തോന്നിവാസങ്ങളുമായി മുഴുകി ജീവിക്കുന്ന ജനതയ്ക്ക് അവരുടെ ജീവിതത്തിന് സന്മാർഗത്തിന്റെ ഹജ്ജിന്റെ വിഷയം മഹാന്മാരുമായി ബന്ധപ്പെട്ടതല്ലേ? സ്വാലിഹീങ്ങളോടുള്ള ആദരവല്ലേ? അതല്ലേ പരിശുദ്ധ ഇസ്ലാം ശറാക്കിയത്, അല്ലാഹു ശറാക്കിയത്? മഹാന്മാരെ തള്ളിപ്പറയുന്ന ആളുകൾ, മഹാന്മാരെ കുറവാക്കുന്ന ആളുകൾ, അവർക്കെങ്ങനെ ഹജ്ജ് നിർവഹിക്കാൻ പറ്റും? ഹജ്ജിന്റെ ഓരോ വിഷയങ്ങൾ, മഖാം ഇബ്രാഹിം നോക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം നിന്ന സ്ഥലം, അതിന്റെ പിറകിൽ നിസ്കരിക്കൽ സുന്നത്തല്ലേ? മാഉ സംസം എന്തിനെ ഓർമ്മിപ്പിക്കുന്നു? കുഞ്ഞിന് പോയി സമുദായം അള്ളാഹുവിനെ ചിന്തയില്ല, ഹബീബായ തങ്ങളെ ബോധമില്ല, അവിടത്തോടുള്ള സ്നേഹമില്ല, തോന്നിവാസികളെ മുഴുവനും കൽബിൽ നിറച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകളെ കാറ്റിൽ പറത്തിയിട്ട് അനാവശ്യവുമായി തമ്മാടിത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം അത് ജനങ്ങളിൽ വർദ്ധിച്ചു കാണുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയോ? സമാധാനം എന്ന് പറയുന്ന സന്തോഷകരമായ ജീവിതം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുടുംബ ജീവിതത്തിനുൾപ്പെടെ മനുഷ്യ കൽബിൽ നിന്ന് അല്ലാഹു എടുത്തു കളഞ്ഞിരിക്കുന്നു. എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. എന്നാൽ ഒന്നുമില്ലേ? ഒരു സമാധാനമില്ല. എല്ലാരും ഒന്ന് പറയുന്നു. നാം ഒറ്റ നോട്ടത്തിൽ അവര് തരക്കെടില്ല എന്ന് നമുക്ക് തോന്നിയാൽ അവര് നമ്മോട് അവരുടെ വിഷയങ്ങൾ പങ്കുവച്ചാൽ അവരുടെ വേദനിക്കുന്ന കൽബ്, ഇതാണ് അവസ്ഥ. സമാധാനം അള്ളാഹു നഷ്ടപ്പെടുത്തി. എന്തേ കാരണം? ഹറാമ വർദ്ധിച്ചു, അള്ളാഹുവിന്റെ ദീനിനെ വില വെക്കാതെ തോന്നിവാസങ്ങളിൽ മുഴുകിയിട്ട് സ്വന്തം ഭർത്താവിന്റെ കൂടെ രാത്രി കിടന്നുറങ്ങുന്ന ഭാര്യ ഭർത്താവ് ഉറക്കത്തിലിരിക്കെ സ്വന്തം കുഞ്ഞിനെയും എടുത്തിട്ട് വിദേശ നാടുകളിലേക്ക് അന്യ പുരുഷന്മാരെ കൂടെ യാത്ര പുറപ്പെടുന്ന വളരെ മോശപ്പെട്ട നിന്ദ്യമായ അവസ്ഥകൾ കേൾക്കാൻ തന്നെ ലജ്ജ തോന്നുന്ന, കേൾക്കാൻ തന്നെ നമുക്ക് പ്രയാസം തോന്നുന്ന. അവിടെ അങ്ങനെ തങ്ങളുമായി ബന്ധപ്പെട്ട അവിടുത്തെ ബഹുമാനം, അഷ്റാഫുകൾ, ഫലായിലുകൾ അത് പഠിപ്പിച്ച് ഹബീബിന്റെ ആ ഹബ്ബ് കൽബിൽ നിറഞ്ഞാൽ ഈ രൂപേണയുള്ള ദുഷ്കരമായ തമ്മാടിത്തങ്ങളൊന്നും അകപ്പെടാതെ വറയുള്ള തഖ്വയുള്ള ജീവിതം നയിക്കാൻ കാരണമാകുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ട് സകല സഹോദരിമാരോടും ബായാറു സലാത്തു മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ പരിപാടികളിലേക്ക്, ഞങ്ങളുടെ മജ്ലിസുകളിലേക്ക് വരുന്ന സകല സഹോദരിമാരോടും ഞാൻ പറയുന്നു, സഹോദരന്മാരോട് പറയുന്നു, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്, പരിശുദ്ധ ഇസ്ലാം ശരിയത്ത് അനുവദിക്കാത്ത നിലക്ക് നിങ്ങൾ ബായാറ് സലാത്തിന് വന്ന നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ നിങ്ങൾ ബായാറ് സലാത്തിന് വരേണ്ടതില്ല. ആണും പെണ്ണും ഇടകലരുന്ന നിലക്ക് ഹറാമായ ബന്ധം സ്ഥാപിക്കാനോ ഹറാമായ ഇടപെടലിന് വേണ്ടിയോ അല്ലാഹു പൊരുത്തപ്പെടാത്ത വല്ല ദുരുദ്ദേശത്തോടു കൂടിയോ ആണെങ്കിൽ ഒരൊറ്റ ആളും നമ്മുടെ മജ്ലിസിലേക്ക് വരേണ്ടതില്ല. അല്ലാഹു പൊരുത്തപ്പെടുകയില്ല, ഹബീബായ തങ്ങൾക്ക് സഹിക്കില്ല, അതിന്റെ ദുരന്തങ്ങൾ നിങ്ങൾ ഏൽക്കേണ്ടി വരും എന്ന് ഞാൻ സന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ഈമാനോടെ തഖ്വയോടെ ഹബീബിന്റെ മഹബ്ബത്തിൽ വറഅലായിട്ട് ജീവിക്കാൻ നാം ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
ജീവിതത്തിൽ കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിതന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതല്ലേ സത്യപ്രസ്ഥാനം? ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറക്കാത്ത ആളുകൾക്ക് അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാൻ പറ്റുമോ? അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ പറ്റുമോ? അള്ളാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാൻ പറ്റുമോ? സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ആളുകൾക്ക്, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്കല്ലേ മഹത്തുക്കൾ ആദരിക്കാനും സ്നേഹിക്കാനും അള്ളാഹു ആദരിക്കാൻ പറഞ്ഞതിന് ആദരിക്കാനും സ്നേഹിക്കാനും പിന്തുടരാനും പറ്റുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി, തബ്ലീ ജമാഅത്ത്, സലഫി ഉൾപ്പെടെയുള്ള ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ അഹ്ലു സുന്നയുടെ ഒരൊറ്റ ആനിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്താതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പർ ആകാതെ, ഈമാനോടെ തഖ്‌വയോടെ ഒരൊറ്റ നമസ്കാരം ഖളാക്കാതെ, പലിശയുമായിട്ട് ബന്ധപ്പെടാതെ, പരിഷ്കാരികളായിട്ട്, ഞാൻ എപ്പോഴും പറയുന്നു, പറഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്ന നിലയ്ക്ക് ഇനിയും പറയാണ്, അള്ളാഹുവിന്റെ ദീനിനെ കൊച്ചാക്കിയിട്ട് മുസ്ലിം പെണ്ണ് ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുമ്പോൾ ഇനി ബലിപെരുന്നാളിന്റെ ആഘോഷമാണ് വരുന്നത്. ആ ആഘോഷം ചെറുപ്പക്കാര് ബൈക്ക് റൈസ് ആക്കിയിട്ട് മാപ്പിളപ്പാട്ടും അത് ജോറാക്കി വെച്ചിട്ട് അതിന്റെ ആളുകളായിട്ട്, സിനിമയുടെ സീരിയലിന്റെ ആളുകളായിട്ട്, പരിഷ്കാരികളായി സിനിമ നടിമാരെയും നടന്മാരെയും പിന്തുടർന്നിട്ടുള്ള വേഷവിധാനങ്ങൾ, ടൈറ്റ് ബിറ്റ് ബോഡി ഷേപ്പ്, ബുർക്കകളും പർദകളും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും ഉൾപ്പെടെ നിങ്ങൾ അണിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി പിശാചിന് വഴിപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾക്ക് ആഹ്റം നഷ്ടപ്പെടുത്തുകയും ദുനിയാവിൽ നിന്ന് തന്നെ കടുകടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കിയിട്ട് അള്ളാഹു നിങ്ങളെ ഖബറിലേക്ക്, മണ്ണിലേക്ക്, ആറടി മണ്ണിലേക്ക് മടക്കൂ എന്ന ബോധം സകല സഹോദര സഹോദരിമാർക്കും എപ്പോഴും കൽബിൽ ഉണ്ടായിരിക്കട്ടെ എന്നുകൂടെ പറഞ്ഞു ടൈം വൈകിയത് കൊണ്ട് ഞാൻ സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരൊറ്റ ആണും പെണ്ണും ഇടകരുന്ന അവസ്ഥ നമ്മുടെ മജ്‌ലിസ് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകരുത്. വളണ്ടിയർമാരൊക്കെ അവര് നിർദ്ദേശിക്കുന്നത് പോലെ അവരെ പൂർണ്ണമായി അല്ലാഹുവിന്റെ ഹബീബ് ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാ അടുത്ത ബായാർ സ്വലാത്ത് മജ്‌ലിസ് സെപ്റ്റംബർ മാസം 15-ാം തീയതി ഇൻഷാ അല്ലാ അടുത്ത ബായാർ സ്വലാത്ത് മജ്‌ലിസ് സെപ്റ്റംബർ മാസം 15-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. മായിരുമക്കൾ എല്ലാവരും സിദ്ദീഖ് ഹാജി മംഗലാപുരം, കൂളൂർ സിദ്ദീഖ് ഹാജി, അങ്ങനെ ബാവ ഹാജി, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, ഈ നാട്ടിലെ പരിസര നാടുകളിലെ സകല മുദരിസന്മാരും ഉസ്താദന്മാരും എല്ലാ ആളുകളും ഈ മഹത്തായ മജ്‌ലിസിൽ ഉണ്ട്. സി കെ നഗർ ചെമ്മാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്ഥിരമായി 10, 12, 14 ബസ്സുകളിലായി വരുന്ന നമ്മുടെ കുഞ്ഞഹമ്മദ് ആക്കാന്റെയും ഹമീദ് കൈയുടെ ഒക്കെ നേതൃത്വത്തിൽ വരുന്ന ലിബാസ് അബ്ദുറഹ്മാന്റെ ഒക്കെ, അങ്ങനെ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നേറ്റി കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. أستغفر الله العظيم. أستغفر الله العظيم.
استغفر الله العظيم 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 لا إله إلا الله لا إله إلا الله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم
يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم يا حي يا حي يا قيوم يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد 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 وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم അപ്പള്ളിന്റെ അവിടെ നിന്നുള്ള ആളുകളൊക്കെ അങ്ങോട്ട് വന്നോട്ടെ, ഈ മജ്‌ലിസിലേക്ക് ഇങ്ങോട്ട് കടന്നു വന്നോട്ടെ. وسلم اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ, ക്യാൻസർ അടക്കം സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കടങ്ങൾ മുഴുവനും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരുപാട് ആളുകൾ വേണ്ടി പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം സ്ഥാപനങ്ങൾ നടത്തുന്ന മഞ്ഞനാട് ഉസ്താദിന്റെ അൽമദീന, അങ്ങനെ മുഹമ്മദ്, അങ്ങനെ കൊല്ലം സഖാഫിന്റെ ബദിയടുത്ത സ്ഥാപനം, മള്ളൂർ അഷ്റഫ് സായിദിന്റെ മള്ളൂരിലെ അസാസ് സ്ഥാപനം, അങ്ങനെ തുടങ്ങി ധാരാളം സ്ഥാപനങ്ങൾ, മദഹർ, അങ്ങനെ മഅദിൻ, അങ്ങനെ മർക്കസ്, ധാരാളം അഹ്ലു സുന്നയുടെ നമ്മുടെ സ്ഥാപനങ്ങൾ, എല്ലാ സ്ഥാപനങ്ങളും, അഹ്ലു സുന്നയുടെ സകല സ്ഥാപനങ്ങളും അല്ലാഹു ഉയർത്തി വളർത്തി തരട്ടെ. അതിലെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു നീക്കി തരട്ടെ. ഹജ്ജ് പോയ ധാരാളം ആളുകൾ, ദ്വാരകാൻ യാത്ര പുറപ്പെടാനുള്ള ആളുകൾ, പ്രത്യേകിച്ച് ദ്വാരകാൻ പറഞ്ഞു, ധാരാളം ആംബുലൻസിലടക്കം രോഗികളെ നമ്മുടെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് പ്രത്യേകിച്ച് ബായാർ സുലാത്തിൽ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അത്യാസന്ന നിലയിലുള്ള രോഗികളുടെ ബന്ധുക്കൾ, രോഗികൾ ഉൾപ്പെടെ ഈ മജ്‌ലിസിൽ സമ്മേളിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൂരെ ദൂരെ നമ്മുടെ കേരളത്തിന്റെ പുറത്ത്, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെ, ബോംബെയിൽ നിന്നും, യു പിയിൽ നിന്നും, ഗുജറാത്തിൽ നിന്നും, മൈസൂർ, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്നലെ തന്നെ ഇവിടെ എത്തിയ എത്രയോ ഹിന്ദിക്കാരായ ആളുകളുണ്ട്, ഹൈന്ദവരായ, അമുസ്ലിങ്ങളായ ധാരാളം സഹോദരന്മാർ, കൊടക്, മടിക്കേരി, സുള്ളിയ, സോമാർപേട്ട,
ബംഗളൂരു അവിടുന്നെല്ലാം ഹൈന്ദവരായ ബോംബെയിൽ നിന്ന് അടക്കം ഹൈന്ദവരായ സുഹൃത്തുക്കൾ ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോട് ഞമ്മളാരും ബായാ റസൂലാത്തിൽ വരണമെന്ന് പറഞ്ഞതല്ല, അവര് തന്നെ ഞങ്ങളങ്ങനെ ഉദ്ദേശത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ കുടുംബങ്ങൾ ഇവിടെ വന്നു, കാര്യങ്ങൾ രോഗം സുഖപ്പെട്ടു, കാര്യങ്ങൾ ശരിയായി, അങ്ങനെ ഞങ്ങളും ഇതിലൊന്നും പങ്കെടുക്കണം കൂടണം എന്ന നിലക്ക് ഞങ്ങളും വന്നതാണെന്ന് പറഞ്ഞ് കൂടെയുള്ള ആളുകൾ നമ്മോട് വിവരം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു വന്ന ഒരാളെയും ഹായിബാക്കാതെ റബ്ബെ മുഴുവൻ ആളുകൾക്കും നീ പൊരുത്തപ്പെട്ട നിലക്ക് സന്തോഷം നൽകണം റഹ്മാനെ, സമാധാനം നൽകണം റഹ്മാനെ, രോഗങ്ങൾക്ക് സുഖം നൽകണം റഹ്മാനെ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണം റഹ്മാനെ, കാര്യങ്ങൾ എളുപ്പമാക്കണം റഹ്മാനെ. അടുത്ത ബായാ റസൂലാത്ത് ഈ വരുന്ന മാസം സെപ്റ്റംബർ മാസം 15-ാം തീയതി വെള്ളിയാഴ്ച ജുമഅ കഴിഞ്ഞ രാത്രിയാണ് എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുന്നു. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദനാ ഇലാ ദീനിൽ ഇസ്ലാം അഹബ്ബൻ യുവാഫി നഅമഹു വയകാഫി മസീദഹ് യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഅ ലിജലാലി വജ്ഹിക വഅദീമ സുൽത്താനിക سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت حيلتنا اعثنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم ادركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمان يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ ഈ പവിത്രമായ സമയം നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാനെ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ, അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ.
സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിലാലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ലാവോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ലോ റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റബ്ബേ. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബറ ഹസദ് റിയാ അഅജബ നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ യാ റഹ്മാനു യാ അല്ലാഹ് يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب حياتാക്കണം الله ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്വ ഏറ്റി തരണം الله, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം الله, വറഇയേറ്റി നിലനിർത്തണം الله, അഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല الله, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല الله, ഞങ്ങൾക്ക് നീ പരീക്ഷണങ്ങൾ നൽകല്ല الله. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് മാസാമാസം ബായാറ് സ്വലാത്തിന് മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ നോക്കാതെ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു വേനൽ മഴ വ്യത്യാസമില്ലാതെ എത്രയോ ആയിരങ്ങൾ പതിനായിരക്കണക്കിന് ആളുകൾ ഇന്നും ഈ മജ്‌ലിസിൽ നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ച് നിന്നെ തവക്കുലാക്കിയിട്ട് നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കിയിട്ട് ഈ മജ്‌ലിസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ധാരാളം സാദാത്തുക്കൾ, പണ്ഡിതന്മാർ മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ച് ബായാറ് സലാത്തിന്റെ ദിവസം മറ്റു പരിപാടി വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് പരിപാടികളൊക്കെ പ്രോഗ്രാമുകളൊക്കെ മുടക്കിയിട്ട് ഞങ്ങളെ മജ്‌ലിസിൽ എത്തിപ്പെട്ട പണ്ഡിതന്മാർ, നേതാക്കൾ ഉൾപ്പെടെ, സഹോദര സഹോദരിമാരുൾപ്പെടെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തളർന്ന എത്രയോ രോഗികളും പ്രയാസപ്പെട്ട ജനങ്ങളും നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ച് ഈ മജ്‌ലിസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാൻ. ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാൻ. നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. നീ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണം റഹ്മാൻ. ആര് ഈ മജ്‌ലിസിലും ഞങ്ങളുടെ ഈ സ്ഥാപനവുമായി മറ്റ് ഞങ്ങളുടെ അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങളുമായി മജ്‌ലിസുകളുമായി പ്രവർത്തനങ്ങളുമായി പണ്ഡിത സദാത്തുക്കളുമായി അഹ്ലു സുന്നയുടെ സംഘടനകളുമായി ആര് സഹായിച്ചു സഹകരിച്ചു ദ്വാരക്കാൻ കടപ്പെട്ട ഞങ്ങളുടെ സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ ഞാൻ ഓർത്തു പോകുന്നു, കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സാധുവായ ഞാൻ മലപ്പുറത്തിന്റെ നാട്ടിലുണ്ടാകുമ്പോൾ ഓരോ ദിവസവും സുബഹിയുടെ മുമ്പ് തന്നെ 4 മണി തൊട്ട് രാത്രി വരെ ഞങ്ങളുടെ മുമ്പിലെത്തുന്ന ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ എത്രയോ ആംബുലൻസിലും അല്ലാതെയും കൊണ്ടുവരുന്ന ക്യാൻസർ അടക്കം രോഗങ്ങൾ പിടിപെട്ടിട്ട് അതിദാരുണമായി വേദന കൊണ്ട് പിടയുന്ന അവസ്ഥയിൽ ഡോക്ടർമാരുടെ ചികിത്സയിലും ഡോക്ടർമാർ കൈവിട്ടവരും ഉൾപ്പെടെ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് ബായാറ് സ്വലാത്തിൽ ദുഹരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഈ മജ്‌ലിസിൽ ദൂരദിക്കിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടിട്ട് നിന്റെ ഹബീബിനെ ലക്ഷ്യമാക്കി പ്രതീക്ഷിച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നീ ഖൈബാക്കാതെ കബൂലാക്കിയിട്ട് റബ്ബേ നീ ഷാഫിയാണ് റഹ്മാൻ കാഫിയാണ് അല്ലാഹ്, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഇന്നും കൊണ്ടുവന്ന കൂട്ടത്തിൽ ചെറിയ മക്കളടക്കം ബ്രെയിൻ ട്യൂമറും ബ്ലഡ് ക്യാൻസറും അടക്കം രോഗങ്ങൾ പിടിപെട്ടിട്ട് ഡോക്ടർമാര് 4th stage കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ ചെറിയ മക്കൾ ഞങ്ങളുടെ മജ്‌ലിസിൽ വേദന കടിച്ചിറക്കി രക്ഷകർത്താക്കളുടെ കൈവശമുണ്ട്, അവരെ കൂടെയുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം റഹ്മാന്, നീ സലാമത്ത് നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. പരീക്ഷിക്കപ്പെട്ടവരെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാന്, റബ്ബേ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് മദ്രാസിൽ മൈസൂരിൽ വെച്ച് അപകടം പറ്റിയിട്ട് മദ്രാസ് ഹോസ്പിറ്റലിൽ അത്യാസന്ന നിലയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കഴിയുന്ന ചെറുപ്പക്കാരന്റെ ആഫിയത്ത് നിയത്ത് ചെയ്ത് മദ്രാസിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് യാത്ര ചെയ്ത് ഈ മഹത്തായ മജ്‌ലിസിൽ ബന്ധപ്പെട്ട ആളുകൾ കൂടിയിട്ടുണ്ട്. ഇന്നലെയും 2 ദിവസം മുമ്പ് റഫീഖ് സാഹിദ് ഇതാലമ്പാടിയും മജീദ് ഹാജി ബഹ്റൈനിയും ഒക്കെ നമ്മോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബന്ധപ്പെട്ടവരും ഈ സദസ്സിലുണ്ട്. എത്രയോ വിവിധ മാംഗ്ലൂരിലെ മണിപ്പാൽ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലുള്ള രോഗികൾ തൽക്കാലം ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഓക്സിജനിലും അല്ലാതെയും ഈ മജ്‌ലിസിൽ വന്നെത്തിയിട്ടുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. അല്ലാഹ് ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാന്. എത്രയോ രോഗികൾ അവരുടെ വേദന കടിച്ചിറക്കിയിട്ട് ശീല കൊണ്ട് ശരീരം ചുറ്റിക്കെട്ടിയിട്ട് കാലുൾപ്പെടെ കാലിൽ ചുറ്റിക്കെട്ടിയ തുണി നീക്കിയിട്ട് കാലിലേക്ക് നോക്കാൻ ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ട് വ്രണപ്പെട്ട് പുഴുക്കളരിക്കുന്ന അവസ്ഥയിൽ എത്രയോ രോഗികളെ പാവപ്പെട്ട ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അർഹമുർ റഹീമായ റബ്ബേ ആ രോഗികളുടെ ബന്ധുക്കളുടെ അവസ്ഥ എന്താണ്? അല്ലാഹ് ഞങ്ങളെപ്പോലെ ശരീരം ഞങ്ങൾക്കും അത്തരം പരീക്ഷണങ്ങൾ നീ നൽകിയാൽ പിന്നെ ഹറാമിന്റെ ചിന്തയുണ്ടോ?
പിന്നെ നീ പൊരുത്തപ്പെടാത്ത അവസ്ഥയിൽ ജീവിക്കോ, നീ പരീക്ഷണമാക്കല്ല അല്ലാഹ്, നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണ അല്ലാഹ്, പരീക്ഷിക്കപ്പെട്ടവരെ നീ ഹബീബിനെ കൊണ്ട് ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, നീ സുഖമാക്കണം റഹ്മാൻ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം. മന്ദബുദ്ധിയുള്ള എത്ര മക്കളാണ് ഈ സദസ്സിലുള്ളത്? നാല് മക്കൾ മന്ദബുദ്ധിയും വൈകല്യവും ഉണ്ടായിട്ട് നേരത്തെ കുടുംബം എന്ന് പറഞ്ഞിട്ട് നാല് കുട്ടികളെയും വാഹനത്തിൽ കടത്തിയിട്ട് ആ കുടുംബം ഇന്ന് ബായാറ് മജ്‌ലിസിലുണ്ട്. റബ്ബേ മന്ദബുദ്ധി ശരിപ്പെടുത്തണം, വൈകല്യം സുഖപ്പെടുത്തണം, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാനെ. ജന്മനാ സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം, സംസാരശേഷി നഷ്ടപ്പെട്ടവരെ നീ സംസാരിപ്പിക്കണം, സംസാരത്തിന്റെ വിക്കലും കെട്ടലും നീക്കിയിട്ട് സംസാരം ഹബീബിനെ കൊണ്ട് നീ ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്നിട്ട് നേരത്തെ ജൗഹരി വന്ന് പറഞ്ഞു, കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള ഒരാള് അദ്ദേഹം സ്ട്രോക്ക് വന്ന് തളർന്നിരുന്നു, ബയാർ സ്വലാത്തിന് നിയ്യത്ത് ചെയ്ത് ഇപ്പോൾ നിസ്കരിച്ചു, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞ് നേരത്തെ അദ്ദേഹത്തെ കൊണ്ടുവന്നിരുന്നു. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ആ നിലക്ക് ശരീരം തളർന്നിട്ട് തളർവാദം പിടിപെട്ടിട്ട് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള ആളുകൾ ഉൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ, നീ നടത്തണം റഹ്മാൻ, നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നാല് ബ്ലോക്ക് ഉണ്ട്, അഞ്ച് ബ്ലോക്ക് ഉണ്ട്, ഓപ്പറേഷത്തിന് പേടിയാണ് അങ്ങനെ ബായാറ് സലാത്തിന് വന്നതാണ്. പ്രായമുള്ള ഉപ്പമാര് കേരളത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന് തമിഴ്നാട്ടിലെ ഗൂഢല്ലൂരിൽ നിന്ന് വയനാട് ജില്ലകളിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഈ മഹത്തായ മജ്‌ലിസിലെത്തിയ ഹാർട്ട് രോഗികളുണ്ട്. റബ്ബേ സകലർക്കും നീ ശിഫ നൽകണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ. അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം റഹ്മാനെ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ട ആളുകൾ, മലം പോകാൻ വേറെ ഓൾസ് ഇട്ടിട്ട് പേക്ക് ശരീരത്തിൽ ഘടിപ്പിച്ച എത്രയോ ആളുകൾ ഇന്നും മരിവിന് മുമ്പ് ഞാൻ കണ്ട ചെറുപ്പക്കാരുൾപ്പെടെ ഈ സദസ്സിലുണ്ട്. ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് മലബാർ തലശ്ശേരി ക്യാൻസർ സെന്ററിൽ ചികിത്സയാണ്, ഞങ്ങൾ ഡോക്ടറോട് സമ്മതം വാങ്ങി വന്നതാണെന്ന് പറഞ്ഞിട്ട് ആ ഭാഗങ്ങളിലടക്കം തിരുവനന്തപുരം ആർ സി സിയിൽ ഉൾപ്പെടെയുള്ള ചികിത്സാജത രോഗികൾ ഉൾപ്പെടെ മജ്‌ലിസിലെത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നീ ശിഫ നൽകണം റഹ്മാന്. മൂത്രത്തിന്റെ പ്രയാസം നീ നീക്കണം റഹ്മാൻ. മൂത്രക്കല്ലിന്റെ ബുദ്ധിമുട്ട് നീ നീക്കണം. മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നു, നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം, കിഡ്നിയിൽ കല്ല് നീ സുഖപ്പെടുത്തണം, അലർജി സുഖപ്പെടുത്തണം, ആസ്മ സുഖപ്പെടുത്തണം, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം, മൈഗ്രീൻ ചെന്നിക്കുത്തുൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബേ, കിഡ്നിയുടെ ഉള്ളിൽ മഴ, ഊരയുടെ ഉള്ളിൽ മഴ, കാലിന്റെ എല്ലിന്റെ ഉള്ളിൽ, മുട്ടിന്റെ എല്ലിന്റെ ഉള്ളിൽ മഴ, കാലിന്റെ മടമ്പ് ഭാഗത്ത് മഴ, ചെവിയുടെ ഭാഗത്ത് മഴ വന്നിട്ട് കേളവീക്ക ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഇത് അത്യാസന്ന നിലയിലാണ്, ഓപ്പറേഷൻ ചെയ്താൽ മരണം സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് മരുന്ന് കൊടുക്കാതെ ഡോക്ടർമാര് പറഞ്ഞു വിട്ട, മടക്കി വിട്ട 34 വയസ്സുള്ള മൂന്ന് കുട്ടികളുടെ പിതാവായ ചെറുപ്പക്കാരൻ ഈ മജ്‌ലിസിൽ നിന്റെ ഹബീബിനെ ആശ്രയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ റബ്ബാകുന്ന നീ ഹബീബിനെ കൊണ്ട് ഏറ്റെടുത്തിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. മജ്ജ മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞവരുണ്ട്,
ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഓപ്പറേഷൻ ഇല്ലാതെ അവയവങ്ങൾ മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഉപ്പോപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാൻ ബ്ലീഡിംഗിന്റെ അസുഖമുള്ള സഹോദരിമാർ, ഗർഭപാത്രം താഴ്ന്നവർ, പൈൽസിന്റെ അർശസിന്റെ രോഗമുള്ളവർ, ഡിസ്കിന്റെ തകരാർ, അസ്ഥി തേയ്മാനം, വായിൽ മുറിവ് വന്ന് വയറ്റിൽ പുണ്ണു വന്നിട്ട് റബ്ബേ നീ ശിഫ നൽകണം റഹ്മാന്, വെരിക്കോസ് സുഖപ്പെടുത്തണം അല്ലാ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് കാല് നീരുകെട്ട് വീർത്തു മുട്ടിയിട്ട് കാല് വിറണപ്പെട്ട് പഴുപ്പലിക്കുന്നു, മെഡിസിൻ ഫലിക്കുന്നില്ല, ഹൈ ഷുഗറാണ്, മുറിവണങ്ങുന്നില്ല, വിരല് മുറിക്കപ്പെട്ടതാണ്, നടക്കാൻ ബുദ്ധിമുട്ടാണ്, മടമ്പ് വേദനയാണ്, കാൽമുട്ട് വേദനയാണ്, കൈകാൽ കടച്ചിലൂര വേദന, പുറം വേദനയാണ്, ഡിസ്കിന്റെ തകരാറാണ്. ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ സദസ്സിൽ മദ്ഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബേ ഇമാം ബൂസുരി തങ്ങളെ മദ്ഹു നബി കൊണ്ട് സുഖപ്പെടുത്തിയ അല്ലാ, ഈ പരിശുദ്ധ മജ്‌ലിസ് മദ്ഹു നബിയുടെ മജ്‌ലിസാണ്, ഹബീബിന്റെ മജ്‌ലിസാണ്, സ്വലാത്തിന്റെ മജ്‌ലിസാണ്. നിന്റെ ഹബീബിനെ കൊണ്ട് നീ ഖബൂലാക്കിയിട്ട് സകല വേദനകളും രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ സുഖമാക്കണം റഹ്മാൻ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് രോഗം ക്യാൻസർ പോലെ ഇപ്പൊ പരക്കെ വെള്ളപ്പാണ്ട് കാണുന്നു. ചെറിയ മക്കളടക്കം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ചെറുപ്പക്കാരൊക്കെ വെള്ളപ്പാണ്ടിന്റെ പുള്ളികളും മുഖത്തും ശരീരത്തിലൊക്കെ വെള്ളപ്പാണ്ടാണെന്നറിഞ്ഞ് മാനസികമായി ജീവിതം വഴിമുട്ടിയോ എന്ന നിലക്ക് തളർന്നിട്ട് നിന്റെ ഹബീബിനെ ലക്ഷ്യമാക്കി ബായാറ് സ്വലാത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കൊണ്ട് ഏറ്റെടുത്തിട്ട് സകല വെള്ളപ്പാണ്ട് രോഗത്താൽ വിഷമിക്കുന്ന സകലർക്കും വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം റഹ്മാൻ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, എച്ച് ഐ വി സുഖപ്പെടുത്തണം അല്ലാ, തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സൊറിയാസി സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. നിസ്കരിക്കാൻ ബുദ്ധിമുട്ട്, ഉള്ളു എടുക്കാൻ ബുദ്ധിമുട്ട്, കുളിക്കാൻ ബുദ്ധിമുട്ട്, എപ്പോഴും നായ തൊട്ടതുപോലെ മണ്ണിട്ട് ശരീരം കഴുകണമെന്ന് സങ്കടപ്പെട്ട് പറഞ്ഞവരുണ്ട് ഈ സദസ്. പൈശാചിക വസ്വാസില്ലെന്ന് റബ്ബേ നീ ഞങ്ങളെ പറയപ്പെട്ടവരെ കാത്തു സലാമത്താക്കണം റഹ്മാന്, വസ്വാസ് കൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഇബാദത്തുകളിൽ നീ പ്രയാസം വരുത്താതെ ഞങ്ങൾക്ക് ഖുശു വറഅ് തഖ്‌വ ഏറ്റി തരണം റഹ്മാൻ, ഇഖ്ലാസ് ഏറ്റി തരണം റഹ്മാൻ. പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും പകർച്ചവ്യാധി, മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനികൾ ഉൾപ്പെടെയുള്ള സകല രോഗങ്ങൾ നീ ആഫിയത്താക്കണം റഹ്മാന്. നിന്റെ ഹബീബിന്റെ മജ്‌ലിസിനെ പ്രതീക്ഷിച്ച് ഡോക്ടർമാരുടെ ചികിത്സ വേണ്ടെന്ന നിലക്ക് ഈ മജ്‌ലിസിനെ ആശ്രയിച്ചവരുൾപ്പെടെ നീ ശിഫ നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, സുഖമാക്കണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടവരുണ്ട്. മക്കളെ വിവാഹം നടത്തിയിട്ട്, വീട് നിർമ്മാണം നടത്തിയിട്ട്, ബിസിനസ് തകർന്നിട്ട്, ബിസിനസിന് കൊടുത്തിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട്, വിസക്ക് കൊടുത്തിട്ട്, സാമ്പത്തിക ഞെരുക്കത്താൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ പരിശുദ്ധ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുളയാകണം റഹ്മാൻ.
അല്ലാഹുവേ ആ പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കീൻമാരായ ഞങ്ങളല്ല ഞങ്ങളെ ഉസ്താദുമാര്. പ്രയാദിക്കും കാരണം അതൊന്നും വകവെക്കാതെ ഞങ്ങളെ മജ്ലിസുകളെ നിന്റെ ഹബീബിനെ സ്നേഹിച്ച് മജ്ലിസുകളിൽ ഞങ്ങളോട് നേതൃത്വം നൽകി ഞങ്ങളെ കൂടെ ഇവിടെ സംഗമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിന്റെ ഹബീബിന്റെ പ്രത്യേകമായ ഹിഫ്ദ് ഏർപ്പെടുത്തി ഞങ്ങൾക്കും ഏർപ്പെടുത്തി. നീ ആഫിയത്തും സലാമത്തും നൽകണം റഹ്മാൻ, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാൻ, നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ, നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഒരു ചതിയിലും പെടുത്തല്ല അല്ലാ, ഒരു കള്ളക്കേസിലും കൊടുക്കല്ല അല്ലാ. രാപകലില്ലാതെ ഈ മജ്ലിസ് കഴിഞ്ഞ് ദൂരെ ദൂരെ ദിക്കുകളിലേക്ക് യാത്ര ഉറപ്പേടുണ്ട്. അപ്പേ ഒരു വിഷമമില്ലാതെ യാത്ര സന്തോഷത്തിന് പൂർത്തിയാക്കണം റഹ്മാൻ. അർഹമുറാഹിമായ അല്ലാ അപകടങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അറ്റാക്ക് പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന്, അക്രമ കൊലപാതകങ്ങളിൽ നിന്ന്, വർഗീയ സംഘർഷങ്ങളിൽ നിന്ന് നീ ഞങ്ങളെയും സകലരെയും കാത്ത് സലാമത്താക്കണം റഹ്മാന്. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ട ബോധമില്ലാത്ത സകലർക്കും നീ ബോധം നൽകണം അല്ലാ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ, ജീവിതം ഖൈറുള്ളവർക്ക് പൂർണ്ണമായ ശിഫ നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാളെയും മറ്റുള്ളവർ ഞങ്ങളെ പരിചരിക്കേണ്ട നിലക്ക്, ഞങ്ങളെ ആഴ്വാകൾക്ക് പ്രയാസമുള്ള അവസ്ഥയിൽ നീ ഞങ്ങളെ മറ്റുള്ളവർ പരിചരിക്കേണ്ട നിലക്ക് ഒരു ഭാഗത്ത് തളർത്തല്ല റഹ്മാൻ. ഞങ്ങൾക്ക് ആഫിയത്ത് മൗത്ത് വരെ ഇസ്സത്ത് സലാമത്ത് ഹിഫ്ദ് നിലനിർത്തണം റഹ്മാൻ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് മക്കളുണ്ടാകൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ട് വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ മഹത്തായ ബായാറു സ്വലാത്തിനെ ആശ്രയിച്ച് ഇവിടെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ, ആയിരങ്ങളെ ക്യാൻസർ രോഗം ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടുത്തിയ റബ്ബേ, നടക്കാത്തവരെ നടത്തിയ റബ്ബേ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകിയ റബ്ബേ, സംസാരിക്കാത്തവരെ സംസാരിപ്പിച്ച റബ്ബേ, ഓപ്പറേഷൻ ഉൾപ്പെടെ മച്ച കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ രോഗം സുഖപ്പെടുത്തിയ അല്ലാ, ആയിരങ്ങൾക്ക് മക്കളുണ്ടാകൂല എന്ന് ഡോക്ടർമാര് വിധി എഴുതിയിട്ട് 10, 30, 25 കൊല്ലം കഴിഞ്ഞവർക്ക് ഉൾപ്പെടെ മക്കളെ നൽകിയ റബ്ബേ, ഈ മജ്ലിസിലും മക്കളെ ആഗ്രഹിച്ചിട്ട് മക്കളുണ്ടാവാൻ നിയ്യത്ത് ചെയ്തിട്ട് ധാരാളം ദമ്പതികൾ ഈ മഹത്തായ മജ്ലിസിൽ നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ച് വന്നെത്തിയിട്ടുണ്ടെങ്കിൽ ഹൈബാക്കാതെ കബൂലാക്കിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് നീ പരിഹരിച്ച് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഗർഭം 3 മാസത്തിൽ 4 മാസത്തിൽ അലസി പോകുന്നു, പ്രസവിച്ച ഉടനെ മക്കൾ മരിക്കുന്നു, മരിച്ച കുട്ടികൾ പ്രസവിക്കുന്നു, അങ്ങനെയൊക്കെ സങ്കടപ്പെട്ടവര് റബ്ബെ കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ആരോഗ്യമുള്ള സ്വാലഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാൻ. ഞങ്ങളെ മക്കളെ സ്വാലഹീങ്ങളാക്കണം. ഞങ്ങളെ മുത്തഅല്ലിമുകൾക്ക് മക്കൾക്ക് പഠനത്തിൽ ഉയർച്ചയും പരീക്ഷകളിൽ ഉന്നത വിജയവും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാന്. അഹ്ലു സുന്നയുടെ അഖീദയിൽ ഖിയാമം വരെയുള്ള ഞങ്ങളെ തലമുറകളെ നീ നിലനിർത്തി സകല ബിദഅത്തിന്റെ പുത്തൻ പ്രസ്ഥാനങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കിയിട്ട് വല്ലവരും അത് ശരിയാണെന്ന് നിലക്ക് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ ഇസ്ലാമാകുന്ന അമ്പിയാക്കൾ പ്രചരിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലേക്ക്, സുന്നി പ്രസ്ഥാനത്തിലേക്ക്, ഹിദായത്തിന്റെ വഴിയിലേക്ക് നീ അവരെ മടക്കി സലാമത്താക്കണം റഹ്മാൻ. അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് സിഹ്റുകൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല റബ്ബേ,
സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ആയുസ് ചുരുക്കല്ല അല്ലാഹ്, അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ ദുൽഖഅദ് മാസത്തിലെ ദിൽഹിജ്ജ മാസത്തിന്റെ തൊട്ടുമുമ്പുള്ള പവിത്ര രാത്രിയിലെ സ്വലാത്തിന്റെ പുണ്യമാക്കപ്പെട്ട ഈ മുതബറക്കായ മജ്ലിസിൽ നിന്റെ ഹബീബായ തങ്ങളെ ശറഫ് കൊണ്ട്, അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ ജാഹ് കൊണ്ട്, സകല സിഹറും ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് നീ ബാത്തിലാക്കണം റഹ്മാൻ, അയിനെ നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്, സാഹിരീങ്ങള് ഹാസിദീങ്ങള് വാലിബീങ്ങള് കുഫാരീങ്ങള് ഫതാനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല അഅദാഈങ്ങളെ ശർറിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് ഞങ്ങൾക്ക് നിലനിർത്തി ഇസ്സത്തോടെ ഹാഫിയത്തോടെ നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം റഹ്മാൻ. ഒരു ചതിയിലും കള്ളക്കേസിലും ഒരു ഫിത്ന ഫസാദിലും നീ ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ അന്യ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാ, ഞങ്ങളുടെ ടൈലർ ഇസ്മായിൽ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ധാരാളം ബായാറ് സലാത്തിന് വന്നവരുടെ കുടുംബത്തിൽ വന്നിരുന്ന ആളുകൾ ഉൾപ്പെടെ മരണപ്പെട്ടവരുണ്ട്. അല്ലാ ദറജ ഉയർത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. അവറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ഞങ്ങളെ ഈ ഹബ്ബ് ഈ ഇജ്തിമാ നിന്റെ ഹബീബിന്റെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള നൽകി നീ ഞങ്ങൾക്ക് ഈ മജ്ലിസ് കബൂലാക്കി തരണം റഹ്മാൻ. ധാരാളം പെൺകുട്ടികളുണ്ട്, കല്യാണം അന്വേഷിക്കുന്ന ആൺകുട്ടികളുണ്ട്, ഖൈറായ ഇണകളെ നൽകണം അല്ലാ. അതിലുള്ള വിഷമങ്ങൾ നീ നീക്കണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം റഹ്മാന്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാട്ടിലെ ഞങ്ങളെ പ്രവാസികളായ സ്നേഹിതന്മാർ, കഫീലിന്റെ ബുദ്ധിമുട്ട്, വെൽദിയന്റെ പ്രശ്നം, പേപ്പറിന്റെ ക്ലിയറൻസ്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, അർഹമുർ റഹീമായ റബ്ബേ, പല സ്ഥലങ്ങളുടെയും രജിസ്റ്റർ നടക്കാൻ, രേഖകൾ ശരിപ്പെട്ട് കിട്ടാൻ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ നീ വിഷമല്ലാതെ എളുപ്പം നൽകണം റഹ്മാന്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണല്ലോ, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണല്ലോ, ഹറാമിന്റെ ബന്ധങ്ങൾ നീക്കണല്ലോ, കുടുംബജീവിതം ഇൽഫത്തിലും മഹബത്തിലും ആക്കണല്ലോ, ഹറാമായ നിലക്ക് അന്യവരുടെ കൂടെ ഇറങ്ങി പുറപ്പെടുന്ന നിലക്ക് മുസ്ലിം സമുദായത്തിൽ വേദനിക്കുന്ന ഞെട്ടിക്കുന്ന ദുരന്ത വാർത്തകളാണ് ദൈനംദിന ഞങ്ങൾക്ക് കാണാൻ ഇടവരുന്നതെങ്കിൽ ഈ സമുദായത്തിലെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും റബ്ബാകുന്ന നീ നിന്റെ പരിശുദ്ധ ദീനിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് ആ രൂപേണ അംഗീകരിച്ച് ജീവിക്കുന്ന തഖ്വയുള്ള വറഉള്ള ആളുകളാക്കണം റഹ്മാന്. ഹറാമിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ, ശൈത്താന്റെ സതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാന്. ഈ ഉമ്മത്തിനെ നീ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുലിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ആരെ മുമ്പിലും മുഖം നോക്കാതെ ദീൻ ദീനായി ഹഖ് ഹഖായി അഹ്ലു സുന്ന തുറന്നു പറയാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി തരണം അല്ലാ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി. ഇമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം ഞങ്ങൾക്ക് തങ്ങളെ കാണണം, അവിടുത്തെ സിയാറത്ത് ചെയ്യണം, ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് ആഫിയത്തോടെ നിർവഹിക്കണം. അതിന് ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച് പുറപ്പെട്ട പുറപ്പെടാനിരിക്കുന്ന പുറപ്പെട്ട് കഴിഞ്ഞ സകല ഞങ്ങളുടെ സ്നേഹികൾക്കും
ആഫിയത്തോടെ അമാലുകൾ നിർവഹിച്ച് അഹലുകാരിലേക്ക് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് ഏറ്റിത്തരണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അഹലു സുന്നക്ക് ഞങ്ങളെ ഉംറ കൊണ്ട് ഖൈറുള്ള കാലം. ഞങ്ങളെ ദുനിയാവിന്റെ പിന്നിൽ പോയിട്ടില്ല. ഞങ്ങൾക്ക് നിന്റെ ദീനാണ് വലുത്, സുന്നത്ത് ജമാഅത്താണ് വലുത്. ആ സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. അതിന് ഞങ്ങളെ ഉംറ കൊണ്ട് ഖൈറുള്ള കാലം. ഞങ്ങൾക്ക് ആഫിയത്തോടെ ഇസ്സത്തോടെ ഹിമ്മത്തോടെ സർവ തൗഫീഖുകളും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അഹലു സുന്നയുടെ ഖിദ്മത്തിൽ ഹബീബായ തങ്ങളുടെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാൻ എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അല്ലാ നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞു ആദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തണം റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون.